വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്ലസ് വൺ എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് ഫൈവ് ഇമ്പോർട്ടൻ്റ് തിയറീസ് ആണ്. ഈ തിയറീസ് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് ടെൻ തിയറീസും എല്ലാം നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് ഫൈവ് തിയറീസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്ന്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം. ദെൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി ഇറാഡിക്കേഷൻ, അതിൽ തന്നെ ക്രിട്ടിക്കൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഈ പ്രോഗ്രാംസിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ചില ക്വസ്റ്റ്യനിൽ അതുകൂടി എടുത്ത് ചോദിക്കാറുണ്ട്. സോ അതെന്തായാലും പഠിക്കണം. എസ് എ ക്വസ്റ്റ്യൻ ആണ് ഇതും. ദെൻ ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻ, ഫൈവ് ഇയർ പ്ലാനിൻ്റെ ഗോൾസ് ഷോർട്ട് എസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരു ഫോർ ഓർ ത്രീ മാർക്സിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മെഷേഴ്സ് ഇനീഷ്യേറ്റഡ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ആക്കാൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സും. ദെൻ പാർട്സ് ഓഫ് എ ടേബിൾ, ഈ അഞ്ച് തിയറി എന്ന് പറയുന്നത് പ്ലസ് വൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, മിസ്സാക്കരുത്. ഈ അഞ്ച് തിയറീസ് എന്തായാലും പഠിച്ചിരിക്കണം, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അത് കേട്ടോ. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.